എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മനീഷ് എന്നാണ്, മനീഷ് മോഹൻ. ഞാൻ ബേസിക്കലി ജെമ്മിൻ്റെ ബിസിനസ് ഫെസിലിറ്റേറ്റർ എന്ന് പറയും. എന്നുവെച്ചാൽ ജെമ്മിൻ്റെ കേരളത്തിലെയും ലക്ഷദ്വീപിലെയും ഗവൺമെൻറ് അയച്ചിട്ടുള്ള ഒരേ ഒരാളാണ്. ഞാൻ ബേസിക്കലി സംസാരിക്കുന്നത് ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ്, ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച്. അപ്പോൾ ലെറ്റ് സീ അത് എങ്ങനെ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ സ്ത്രീകളായിട്ടുള്ള സംരംഭകർക്ക് അത് പ്രയോജനപ്പെടുത്താം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ ജസ്റ്റ് ഒരു ബ്രീഫായിട്ട് ഒരു പ്രസൻറ്റേഷൻ ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കും ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ചില ആളുകൾ മാത്രം സക്സസ്ഫുൾ ആവുന്നത്, ചില ആളുകൾ സക്സസ്ഫുൾ ആകാത്തത്? അപ്പോൾ പലരും പറയും ജന്മന ഭാഗ്യം ചെയ്തവരാണ് സക്സസ്ഫുൾ ആകുന്നത്, കാശുള്ളവരാണ്, പാരമ്പര്യമുള്ളവരാണ്. ഒരു പരിധിവരെ ചിലപ്പോൾ ശരിയായിരിക്കാം, പക്ഷെ കൂടുതലും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ആളുകളും സക്സസ് ആവുന്നത് ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ വരുമ്പോൾ അതിനെ ശരിക്കുള്ള രീതിയിൽ പ്രയോജനപ്പെടുത്തുക എന്നുള്ള കാര്യം ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഞാനിപ്പം പറയാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ഞാൻ ആദ്യം ഒന്നൊരു ഇൻട്രൊഡക്ഷൻ പറയാം. ഒരു സംരംഭകർ അല്ലെങ്കിൽ ഒരു സംരംഭം തുടങ്ങിയ ആൾ അല്ലെങ്കിൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾ, ഇവരുടെയൊക്കെ മനസ്സിൽ വരുന്ന ചോദ്യങ്ങളിൽ ഒരുപാട് ചോദ്യങ്ങൾ വരും. ആദ്യം എന്ത് തുടങ്ങണം, എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, അതല്ലേ? വളരെ വലിയ ചലഞ്ചസ് ആയിരിക്കും. ഇനി അത് തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകണം? മുന്നോട്ട് കൊണ്ടുപോകാനോ ഇഷ്ടം പോലെ ചലഞ്ചസ് ഉണ്ട്. അതായത് ഫണ്ട് എവിടെ നിന്ന് കിട്ടും, എങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകണം, സ്ഥാപനം എങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകണം, ആളുകൾ എങ്ങനെ റീറ്റെയിൻ ചെയ്യണം, പിന്നെ അതേപോലെ തന്നെ മാർക്കറ്റ് എങ്ങനെ പുതിയ മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ. അപ്പം ഞാൻ ഇന്നിപ്പോൾ സംസാരിക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ചോദ്യങ്ങളിലെ ഒരു മെയിൻ ചോദ്യം എങ്ങനെ പുതിയ മാർക്കറ്റ് കണ്ടെത്താം എന്നുള്ളതാണ്. അപ്പം അത് സംരംഭം ഇല്ലാത്തവർക്കും നോട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ബിക്കോസ് നാളെ ഒരു കാലത്ത് നിങ്ങൾ സംരംഭം തുടങ്ങുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ പറയുന്ന കാര്യങ്ങൾ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഏതൊരു ഓൺട്രപ്രണർ അന്വേഷിക്കുന്ന ഒരു കാര്യമാണ് ഹൗ ടു ഗെറ്റ് മോർ ബയേഴ്സ്, അല്ലെങ്കിൽ ഹൗ ടു സെൽ മൈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ടു മോർ പീപ്പിൾ, കൂടുതൽ ആളുകളിലേക്ക് എങ്ങനെ എത്തിക്കാം എന്നുള്ളത്. ബേസിക്കലി ബയർ, നമ്മുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് വാങ്ങുന്നവരെ എങ്ങനെ കണ്ടെത്താം. അപ്പോൾ പല ആളുകളും വിചാരിക്കുന്നത് വെച്ചാൽ ഇന്ത്യയിൽ നമുക്ക് പറ്റിയ ബയേഴ്സ് ഇല്ലാത്തതുകൊണ്ട് വിദേശത്ത് നോക്കാം, അവിടെയുള്ള ആളുകൾ ഒരു പക്ഷേ കുറച്ചുകൂടെ എന്താ പറയുന്നത് ബിസിനസ് ഫ്രണ്ട്ലി ആണ് ആയിരിക്കാം ഒരു പരിധിവരെ. പക്ഷേ ഇന്ത്യയിൽ തന്നെ വലിയ ഒരു ബയർ ഉള്ളത് പലർക്കും അറിയില്ല. എ വെരി വെരി ലാർജ് ഹ്യൂജ് ബയർ, അത് വേറെ ആരുമല്ല, ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ്റായിട്ട് എങ്ങനെ ബിസിനസ് ചെയ്യണം എന്ന് അറിയില്ല. ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ അവരെ പോയി മീറ്റ് ചെയ്ത് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് ബിസിനസ് ചെയ്യാം. ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഓർഗനൈസേഷൻ ആകുമ്പോഴത്തേക്കും ബുദ്ധിമുട്ടാണ്, ഓക്കെ അറിയില്ല ഒന്ന്. രണ്ടാമത്തെ ഒരു വലിയൊരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു മൈൻഡ് ബ്ലോക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഗവൺമെൻറ്റായിട്ട് ബിസിനസ് ചെയ്താൽ കാശ് കിട്ടില്ല എന്ന് ഉറപ്പാണ്. എന്താ കാര്യം, നമ്മൾ കേൾക്കാറുള്ള കഥകളെല്ലാം അതുതന്നെയാണ്. അപ്പോൾ ഒരു ഗവൺമെൻറ്റിലേക്ക് നമ്മുടെ ബിസിനസ് എത്തിക്കുക, അത് പ്രോഡക്റ്റ് ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം, അതിൻ്റെ പേരാണ് ജെം, GEM. ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ ഗവൺമെൻറ് ഇ മാർക്കറ്റ് പ്ലേസ്. ലോക്ക്ഡൗണൊക്കെ ആയ സമയത്ത് ഒരുപാട് ആളുകൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് മാറി എന്നുള്ളതാണ്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് വേറൊരു സെഷനുണ്ട്, അതുകൊണ്ട് ഞാൻ അതിനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പോൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്, നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമ്മുടെ പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ സർവീസുകൾ നമുക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതിൽ നമ്മുടെ പ്രോഡക്റ്റുകൾ അതിൽ മാർക്കറ്റ് ചെയ്യുക, ഓർഡർ വരുന്നതനുസരിച്ച് എത്തിക്കുക എന്നുള്ളത്. അത് പക്ഷേ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഒരു പക്ഷേ ആപ്ലിക്കബിൾ ആവില്ല, ബട്ട് മെജോറിറ്റി ഓഫ് ദി ബിസിനസ്സസ് ക്യാൻ ഡു ഓൺലൈൻ ബിസിനസ് എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഗവൺമെൻറ് തലത്തിലേക്ക് എങ്ങനെ മാർക്കറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ച് ഉള്ള ഒരു പോർട്ടലാണ്, ഒരു ഇ പ്രൊക്യൂർമെൻറ്റ് പോർട്ടൽ ആണ് ജെം എന്ന് പറയുന്നത്. സ്റ്റാൻഡ് ഫോർ ഗവൺമെൻറ് ഇ മാർക്കറ്റ് പ്ലേസ്. ഈ സൈറ്റിൻ്റെ URL അഡ്രസ് ഒന്ന് നോട്ട് ചെയ്തോളൂ, GEM.gov.in, GEM.gov.in. ഈ സൈറ്റിൻ്റെ ഒരു ചെറിയൊരു ഹിസ്റ്ററി പറയുകയാണെന്നുണ്ടെങ്കിൽ 2016 August 9 ഇത് ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തത്. ലോഞ്ച് ചെയ്തത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, അവരാണ് ഇത് ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തത്. എന്തിനാണ് ഇങ്ങനെ ഒരു സൈറ്റ് ലോഞ്ച് ചെയ്തത് എന്നും കൂടെ ഞാൻ പറയാം, അതിൻ്റെ ഒരു പർപ്പസ് ഉണ്ട്. കാരണം ഏതൊരു ഇതും ഒരു സംരംഭം എന്ന് വേണമെങ്കിൽ പറയാം, ഗവൺമെൻറ്റിൻ്റെ ഏതൊരു സംരംഭത്തിന് ഒരു പർപ്പസ് ഉണ്ടാവും. അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു സൈറ്റിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് 2016 മുമ്പും ഗവൺമെൻറ് സ്ഥാപനങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. പക്ഷേ ഈ 2016 മുമ്പ്, അതായത് ജെം എന്ന് പറയുന്ന ഈ സൈറ്റ് വരുന്നതിന് മുമ്പ് നടന്നിരുന്ന പർച്ചേസിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഓരോ ഗവൺമെൻറ് സ്ഥാപനവും ഓരോ രീതിയിലാണ് പർച്ചേസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ചെറിയ പ്രശ്നം എന്ന് വെച്ചാൽ
ഇതെല്ലാം നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് വലിയൊരു പ്രോബ്ലമാണ്. കാരണം ഓരോ ഗവൺമെൻറ്, നമുക്കറിയാം ചെറിയ ചെറിയ ഗവൺമെൻറ് ഓഫീസേഴ്സ് ചെയ്യുന്ന പർച്ചേസുകൾ പലതും പേപ്പറിലാണ് അവർ റെക്കോർഡ് ചെയ്യുന്നത്, ഡിജിറ്റലി എങ്ങും തന്നെ അവർ റെക്കോർഡ് ചെയ്യുന്നില്ല എന്നുള്ളൊരു വാസ്തവമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം ഡിജിറ്റലി റെക്കോർഡ് ചെയ്യുക, അതും വർഷങ്ങൾക്ക് ഇനി കമ്മിങ് ഇയേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുക എന്നുള്ളത് ഒരു പർപ്പസ് ഈ സൈറ്റ് കൊണ്ടുവന്നതിൻ്റെ. ഇനി അത് റെക്കോർഡ് ചെയ്ത് വെക്കേണ്ട ആവശ്യം എന്താണ്? ഇന്ത്യയിലുള്ള എല്ലാ ഗവൺമെൻറ് സ്ഥാപനങ്ങളും കൂടെ ചേർന്ന് ഒരു സാമ്പത്തിക വർഷം നടത്തുന്ന പർച്ചേസ് എന്ന് പറഞ്ഞാൽ ശരാശരി 1,000,000,000,000 രൂപയാണ്. 10,00,000 crores എന്ന് പറയുന്നത് ഒരു ശരാശരി കണക്ക് മാത്രമാണ്, ഇയർ ഓൺ ഇയർ, എവറി ഫിനാൻഷ്യൽ ഇയർ. അപ്പോൾ ഇത്രയും വലിയൊരു തുക സർക്കാർ എല്ലാ വർഷവും ചെലവഴിക്കുമ്പോൾ അത് ശരിയായ രീതിയിലാണോ വിനിയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടത് സർക്കാരിനും കൂടെ ആവശ്യമാണ്. അതിന് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഡേറ്റാബേസ് വേണം, പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു മീഡിയയിലൂടെ വേണം നടക്കാൻ. ഇപ്പോൾ ജെമിന്ന് എന്ന് പറയുന്ന ഈ സൈറ്റിൻ്റെ ട്രാൻസ്പെറൻസിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എനി പേഴ്സൺ ക്യാൻ ഗോ ടു ദിസ് സൈറ്റ്, ഈ gem.gov.in എന്ന് പറയുന്ന സൈറ്റിൽ പോയിട്ട് ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഓർഗനൈസേഷൻ ഒരു പെർട്ടിക്കുലർ ഡേറ്റ് അല്ലെങ്കിൽ പെർട്ടിക്കുലർ വീക്ക് അല്ലെങ്കിൽ മന്ത് അവർ നടത്തിയിട്ടുള്ള പർച്ചേസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആർക്ക് വേണമെങ്കിലും എടുക്കാം. ഈ സൈറ്റിൻ്റെ ഒരു ഇന്നത്തെ ഡേറ്റ് അനുസരിച്ചുള്ള ഒരു കണക്കാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. ഇത് എല്ലാ ദിവസവും മാറുന്ന ഒരു കണക്കാണ്. ആസ് ഓഫ് ടുഡേ നോക്കിക്കഴിഞ്ഞാൽ 55,954 ഓർഗനൈസേഷൻസ് ഗവൺമെൻറ് സ്ഥാപനങ്ങളാണ് ഇതിലൂടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്ക് പ്രോഡക്റ്റുകളും സർവീസുകളും വിൽക്കുന്ന ആളുകൾ ജസ്റ്റ് 3,200,000 ആളുകൾ മാത്രമാണ്. കേരളത്തിന് വേണ്ടി മാത്രമുള്ളതല്ല, ഇന്ത്യയിലുള്ള എല്ലാ ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്കുള്ള ഒരു പോർട്ടലാണ്. ഇന്നേ വരെ എന്നുവെച്ചാൽ കൃത്യമായിട്ട് പറഞ്ഞാൽ 5 വർഷവും 3.5 മാസം കൊണ്ട് ഈ സൈറ്റിലൂടെ നടന്നിട്ടുള്ള ഗവൺമെൻറ് പർച്ചേസ് എന്ന് പറയുന്നത് 160,211 crore 1,60,211 crore rupees ഓഫ് പർച്ചേസസ് ആണ് ഇതിലൂടെ നടന്നിട്ടുള്ളത്. അത് വലിയൊരു എമൗണ്ട് ആയിട്ട് ചിലപ്പം തോന്നിയേക്കാം, ബട്ട് 5 വർഷം കൊണ്ട് ഇത്രയും എത്താൻ സാധിച്ചിട്ടുള്ളൂ. കാര്യം ഓരോ വർഷവും 1,000,000 crore നടക്കുന്നത്. അതെന്തുകൊണ്ടാണ് ഈ ഒരു ഡിലേ വരുന്നത് വെച്ചാൽ, ബിക്കോസ് ഈ സൈറ്റ് സ്റ്റാർട്ട് ചെയ്ത് കുറേ കഴിഞ്ഞിട്ടാണ് ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ഇതിലൂടെ പർച്ചേസ് ചെയ്ത് വരുന്നത്. ഒരു കേരളത്തിലുള്ള ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കേരളത്തിലെ സ്റ്റേറ്റ് ഗവൺമെൻറ് സ്ഥാപനങ്ങളും ഈ ഒരു സൈറ്റ് കാര്യമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത് ഈ ഒരു വർഷം. അപ്പം ഇപ്പം കേരളത്തിലെ ധനകാര്യ വകുപ്പ് ജെമ്മുമായിട്ട് എന്നുവെച്ചാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആയിട്ട് ഒരു MOU സൈൻ ചെയ്തിരിക്കുകയാണ്. ഇനി മുതൽ എല്ലാ പ്രോഡക്റ്റുകളും പർച്ചേസ് സർവീസുകളും ജെമ്മ് എന്ന് പറയുന്ന സൈറ്റിലൂടെ ആയിരിക്കും പർച്ചേസ് ചെയ്യുന്നുള്ളൂ. അപ്പം ഈ ഒരു കണക്ക് വളരെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഇനി അടുത്തൊരു കണക്ക് പറയാൻ ഉദ്ദേശിക്കുന്നു പറഞ്ഞാൽ MSME എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ്. വേറൊന്നുമല്ല, നമ്മുടെ സംരംഭത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും ടേൺ ഓവറിനും ബേസ് ചെയ്തിട്ട് തീരുമാനിക്കുന്ന അല്ലെങ്കിൽ എടുക്കുന്ന രജിസ്ട്രേഷനാണ് മൈക്രോ ആണോ അതോ സ്മോൾ ആണോ അതോ മീഡിയം ആണോ എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതാണോ. ഇതിൽ പല ആളുകൾക്കും അറിയാത്ത കാര്യം എന്ന് വെച്ചാൽ MSME എന്നുള്ള രജിസ്ട്രേഷൻ എന്തിനു വേണ്ടിയാണ് എടുക്കുന്നത്. അപ്പം നമ്മൾ ഈ ജെം എന്ന് പറയുന്ന സൈറ്റിൽ മൈക്രോ ആൻഡ് സ്മോൾ എൻ്റർപ്രൈസസ് ജെമിനകത്ത് രജിസ്റ്റർ ചെയ്യുമ്പോൾ ചില ബെനിഫിറ്റ്സ് ഉണ്ട്, അത് ബെനിഫിറ്റ്സ് അടുത്തതിൽ പറയാം. അതിനുമുമ്പായിട്ട് ഈ നേരത്തെ പറഞ്ഞ 3,200,000 ആളുകൾ ജെം എന്ന് പറയുന്ന സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ 3,200,000 ആളുകളിൽ ഏതാണ്ട് ഒരു 7,34,000 ആളുകൾ മാത്രമാണ് മൈക്രോ ആൻഡ് സ്മോൾ എൻ്റർപ്രൈസ് കാറ്റഗറിയിൽ വരുന്നത്. എന്ന് വെച്ചാൽ ജെം എന്ന് പറയുന്ന സൈറ്റിൽ എല്ലാവർക്കും രജിസ്റ്റർ ചെയ്യാം. ബിസിനസ് ചെയ്യുന്ന ഏത് ഇപ്പം വീട്ടിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ഹാൻഡ് മെയ്ഡ് പ്രോഡക്റ്റ് ചെയ്യുന്ന ആൾക്കും രജിസ്റ്റർ ചെയ്യാം. വലിയ വലിയ കമ്പനീസ് റിലയൻസ് പോലുള്ള വലിയ കമ്പനീസിനും ജെമിനകത്ത് രജിസ്റ്റർ ചെയ്ത് അവരുടെ പ്രോഡക്റ്റുകളും സർവീസുകളും വിൽക്കാം. പക്ഷേ ഈ മൈക്രോ ആൻഡ് സ്മോൾ എൻ്റർപ്രൈസിൽ കാറ്റഗറിയിൽ വരുന്നവർ വളരെ കുറച്ചാണ്. എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ മൊത്തം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകളിൽ ഏതാണ്ട് ഒരു 22% ആളുകൾ മാത്രമേ മൈക്രോ ആൻഡ് സ്മോൾ എൻ്റർപ്രൈസ് കാറ്റഗറിയിൽ വരുന്നുള്ളൂ. എന്നാൽ ആ 22% ആളുകൾ ചെയ്യുന്ന ബിസിനസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ആ 1,60,000 crore rupees പർച്ചേസിൽ 56% കൂടുതൽ ഓർഡർ കിട്ടിയിരിക്കുന്നത് ഈ 22% ആൾ, അല്ലെങ്കിൽ വെറും 700,000 ആൾക്കാർക്കാണ് ഇത്രയും കോടി രൂപയുടെ 80,000 crore rupees പർച്ചേസ് ഓർഡേഴ്സ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിന് എന്തോ ഒരു മിസ്മാച്ച് തോന്നില്ലേ? വളരെ ചെറിയൊരു 1% ആൾക്കാർ, ഗ്രൂപ്പ് ഓഫ് ആളുകൾ വളരെ കൂടുതൽ ബിസിനസ് ചെയ്യുന്നു അല്ലെങ്കിൽ ബിസിനസ് കിട്ടുന്നു, അതും ഗവൺമെൻറ് നിന്നും. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ പബ്ലിക് പ്രൊക്യൂർമെൻറ് പോളിസി, ജസ്റ്റ് എൻ്റെ ബ്രീഫ് മാത്രമെന്ന് പറയാം, 2012 വന്ന ഒരു റൂളാണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ചെയ്യുന്ന പർച്ചേസുകളിൽ 25% എങ്കിലും
മൈക്രോ ആൻഡ് സ്മോൾ എൻ്റർപ്രൈസസിന് കൊടുക്കണം. അതായത് ആ 25% ഓർഡറെങ്കിലും മൈക്രോ ആൻഡ് സ്മോൾ എൻ്റർപ്രൈസസിന് കൊടുക്കണം എന്നുള്ളൊരു റൂള് 2012 വന്നതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെൻറ് തലത്തിൽ അത്രത്തോളം സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നില്ല എങ്കിലും സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്ക് ഇത് ഫോളോ ചെയ്തേ മതിയാകൂ. സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനങ്ങളുടെ പർച്ചേസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഹ്യൂജ്. ഉദാഹരണത്തിന് നമുക്കറിയാമല്ലോ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ കൊച്ചിൻ ഷിപ്പ്യാർഡ്, BPCL, IOCL, HLL, അങ്ങനെ ഒരുപാട് ഒരുപാട് പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്, സെൻട്രൽ പബ്ലിക് സെക്ടേഴ്സ് എന്ന് പറയും. ഇവരൊക്കെ ചെയ്യുന്ന പർച്ചേസ് എന്ന് പറഞ്ഞാൽ കോടികളാണ്, പല കോടികളാണ്, 1000 കോടിയൊന്നും ഒന്നുമല്ല, 10,000 കോടി, 15,000 കോടിയൊക്കെയാണ് ഓരോ വർഷവും പർച്ചേസ് ചെയ്യുന്നത്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, 10,000 കോടി ഒരു വർഷത്തിൽ പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ 25% MSME അല്ലെങ്കിൽ മൈക്രോ ആൻഡ് സ്മോൾ എൻ്റർപ്രൈസസിന് കൊടുക്കണം എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഇമാജിൻ ഹൗ ഹ്യൂജ് ദ വാല്യൂസ്. ആളുകളില്ല എന്നുള്ളതാണ് ഇപ്പോൾ അവരുടെ പ്രശ്നം. ആ വന്നിരിക്കുന്ന 25% 3% വുമൺ ഓണ്ടർപ്രണേഴ്സിന് കൊടുക്കണം എന്നൊരു റൂളുമുണ്ട്. വുമൺ ഓണ്ടർപ്രണേഴ്സ് ഹു കം അണ്ടർ മൈക്രോ ആൻഡ് സ്മോൾ എൻ്റർപ്രൈസസ്, അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറഞ്ഞാൽ മൈക്രോ ആൻഡ് സ്മോൾ എൻ്റർപ്രൈസസ് ഓൺഡ് ബൈ വുമൺ ഓണ്ടർപ്രണേഴ്സ്, 3%. അപ്പം 25% എന്തായാലും കൊടുത്താലേ പറ്റൂ. അതിൽ 3% വുമൺ ഓണ്ടർപ്രണേഴ്സിനും, പിന്നെ ഒരു 4% SC ST ഓൺഡ് ഓണ്ടർപ്രണേഴ്സ്, MSC ഓണ്ടർപ്രണേഴ്സ്, അവർക്ക് കൊടുക്കണം എന്നാണ്. എങ്ങനെയാണ് നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുക ഈ ഒരു സൈറ്റിലൂടെ? സൈറ്റ് എന്താണെന്ന് പറഞ്ഞു, അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് ജസ്റ്റ് ബ്രീഫായിട്ട് പറഞ്ഞു. നമുക്കിതിനകത്ത് ബിസിനസ് ചെയ്യാനായിട്ട് ബേസിക്കലി 5 സ്റ്റേജസ് ആയിട്ട് ഞാനൊന്ന് തിരിച്ചിരിക്കുകയാണ്, എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ആദ്യം ഈ 5 സ്റ്റേജസ് എന്താണ് എന്നുള്ളതൊന്ന് ബ്രീഫായിട്ട് പറയാം. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ gem.gov.in എന്ന് പറയുന്ന സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്യുമ്പോൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഒരു കാരണവശാലും ഗൂഗിളിൽ പോയിട്ട് ജെം രജിസ്ട്രേഷൻ എന്ന് സെർച്ച് ചെയ്യരുത്. ഞാനിത് എടുത്ത് പറയാനുള്ള റീസൺ വേറൊന്നുമല്ല, ഒരുപാട് ഗവൺമെൻറ് സൈറ്റുകളുടെ ഫേക്ക് സൈറ്റുകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കൊടുത്താൽ ആദ്യം വരുന്ന ഒരു 5-6 റിസൾട്ട് ഫേക്ക് സൈറ്റുകളാണ്. ഒരുപക്ഷെ 6-ാമത്തെ അല്ലെങ്കിൽ 7-ാമത്തേതായിരിക്കും യഥാർത്ഥ സൈറ്റ്. അപ്പോൾ ഇത് അറിയാത്ത ആളുകൾ എന്ത് ചെയ്യും, ഈ ഫേക്ക് സൈറ്റിൽ കയറിക്കഴിഞ്ഞാൽ പറ്റുന്ന പ്രശ്നം ഇതേ ഉള്ളൂ, കാശ് ഒഴിക്കും. അപ്പോൾ ഈ കയറുന്ന ആൾക്ക് അറിയത്തില്ല ജെമിനകത്ത് രജിസ്ട്രേഷൻ കാശ് കൊടുക്കണോ വേണ്ടോ എന്നുള്ള അറിയത്തില്ല. ശരി, കൊടുത്തേക്കാന്ന് പറഞ്ഞ് കൊടുക്കും, അത് അതുവഴിക്കങ്ങ് പോകും. അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ആ സൈറ്റിൻ്റെ URL എടുത്ത് പറയുന്നത്, ബ്രൗസർ ഓപ്പൺ ചെയ്യുക, gem.gov.in എന്ന് പറയുന്ന സൈറ്റിൽ മാത്രം കയറുക. അപ്പോൾ ആ സൈറ്റിൽ കയറി സൈനപ്പ് എന്നും പറഞ്ഞൊരു ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. എന്തൊക്കെ ഡീറ്റെയിൽസ് കൊടുക്കണം ഞാൻ അടുത്തൊരു സ്ലൈഡിൽ പറയാം ബ്രീഫായിട്ട്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, അപ്പം ആദ്യത്തെ സ്റ്റെപ്പിൻ്റെ ലാസ്റ്റിൽ നമുക്കൊരു user ID ആൻഡ് പാസ്വേഡ് കിട്ടും. അത് വളരെ സിമ്പിളാണ്. നമ്മളിപ്പം ഒരു mail ID വേണ്ടിയിട്ട് gmail അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈറ്റിൽ കയറി ഒരു mail ID എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്, നമ്മുടെ പേര്, അഡ്രസ്സ്, ഡേറ്റ് ഓഫ് ബർത്ത്, ഈ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്ന പോലെ തന്നെ ജെമ്മിൻ്റെ സൈറ്റിൽ കയറി സൈനപ്പ് എന്ന് ക്ലിക്ക് ചെയ്തിട്ട് ലാസ്റ്റിൽ നമുക്കൊരു user ID പാസ്വേഡും ക്രിയേറ്റ് ചെയ്യാൻ പറയും. അത് നമ്മുടെ കീ ആണ് ഇതിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. സെക്കൻഡ് സ്റ്റെപ്പിനകത്ത് ഈ user ID പാസ്വേഡും വെച്ച് നമ്മൾ ലോഗിൻ ചെയ്ത് അകത്ത് കയറുമ്പോൾ നമ്മുടെ ബിസിനസ്സിൻ്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് അവിടെ ചോദിക്കും. നിങ്ങളുടെ ബിസിനസ്സിൻ്റെ പേരെന്താണ്, ഇപ്പോൾ സ്ഥാപനം ഉണ്ടെങ്കിൽ സ്ഥാപനത്തിൻ്റെ പേരെന്താണ്, അഡ്രസ്സ് എന്താണ്, GST ഉണ്ടോ, ഇൻകം ടാക്സ് അടച്ചതാണോ, അങ്ങനെ കുറേ കുറേ ഡീറ്റെയിൽസ്, കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസും ചോദിക്കും. അതും ഫില്ല് ചെയ്യുക. അതിന് പറയുന്ന പേര്, ആ സെക്കൻഡ് സ്റ്റേജിന് പറയുന്ന പേരാണ് പ്രൊഫൈൽ അപ്ഡേഷൻ. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ആണോ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസിൻ്റെ ഡീറ്റെയിൽസ് ഈ സൈറ്റിലേക്ക് ആഡ് ചെയ്യുക. അത് വേറൊരു രീതിയിൽ, ഒരു സിമ്പിളായിട്ടുള്ള രീതിയിൽ പറഞ്ഞാൽ, ഒരുപക്ഷെ ഇരിക്കുന്ന മിക്ക ആളുകളും ഏതെങ്കിലും ഇ കൊമേഴ്സ് സൈറ്റിലൂടെ എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കാം അല്ലേ. ഇപ്പോൾ നമ്മൾ ആമസോണിൽ, ഫ്ലിപ്കാർട്ട് സൈറ്റിലാണെങ്കിലും നമ്മൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ആ പ്രോഡക്റ്റ് അവിടെ വന്നു, ആരോ ആഡ് ചെയ്തിട്ടാണ് എന്ന് പറഞ്ഞ പോലെ ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്ക് നമ്മുടെ പ്രോഡക്റ്റ് വിസിബിൾ ആവണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ആഡ് ചെയ്യണം. പക്ഷേ ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് സൈറ്റിലൂടെ ആഡ് ചെയ്യുന്നതിൻ്റെ അത്രയും എളുപ്പമല്ല. റീസൺ എന്താണെന്ന് വെച്ചാൽ, ആമസോൺ ഫ്ലിപ്കാർട്ട് തന്നെ ആരും ഫോഴ്സ് ചെയ്യുന്നില്ല, യു ഹാവ് ടു പർച്ചേസ് ഫ്രം ദിസ് എന്നാരും പറയുന്നത്, നമ്മുടെ ചോയ്സ് അനുസരിച്ച് നമ്മൾ വാങ്ങുന്നു എന്നുള്ളതാണ്. പക്ഷേ ഗവൺമെൻറ് ഓർഗനൈസേഷൻസിന് മാൻഡേറ്ററി ആയിട്ട് ജെമിലൂടെ മാത്രമേ വാങ്ങാവൂ. അങ്ങനെ വാങ്ങുമ്പോൾ ഈ പ്രോഡക്റ്റുകൾ ജെന്യുവിൻ ആണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു പ്രൊസീജിയറും കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ടൈം എടുക്കുന്ന ഒരു സ്റ്റെപ്പാണ്. അതായത് നമ്മൾ ജസ്റ്റ് ഫോർ എക്സാമ്പിളായിട്ട് പറയാം, ഞാനിപ്പോൾ ഒരു
ഫർണിച്ചർ ഷോപ്പ് നടത്തുന്ന ഒരാളാണ്. ആണെങ്കിൽ എൻ്റെ ഫർണിച്ചർ ഷോപ്പിനകത്ത് ടേബിള്, ചെയർ, അങ്ങനെ പല പല പ്രോഡക്ട്സ് ഉണ്ട്. ഈ പ്രോഡക്ട്സ് ഒക്കെ ഞാൻ ജെമ്മിനകത്ത് ആഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഓരോ പ്രോഡക്റ്റായിട്ട് ഞാനകത്ത് ആഡ് ചെയ്യണം. ആഡ് ചെയ്ത് ഐ മേ ഹാവ് ടു വെയിറ്റ് ഫോർ ചിലപ്പോൾ 3 ദിവസം, ചിലപ്പോൾ 4 ദിവസം, ചിലപ്പോൾ 5 ദിവസം വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഈ ആഡ് ചെയ്യപ്പെടുന്ന ഓരോ പ്രോഡക്റ്റും ജെമ്മിൻ്റെ സൈഡിൽ നിന്ന് ചെക്ക് ചെയ്തിട്ട് പല കാര്യങ്ങളും ചെക്ക് ചെയ്യും. അതിൻ്റെ MRP, അതിൻ്റെ പ്രൈസ്, അതിൻ്റെ ഇമേജസ്, നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇമേജസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ അത് അപ്രൂവ് ആവുള്ളൂ. അതിന് ശേഷം മാത്രമേ ഗവൺമെൻറ് ഓർഗനൈസേഷൻസിന് നമ്മുടെ പ്രോഡക്റ്റുകൾ കാണാൻ സാധിക്കൂ. അപ്പോൾ ഞാൻ പ്രോഡക്റ്റിന് എൻ്റെ എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. സർവീസസിനും സെയിം ആണ്. നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സർവീസിൻ്റെയും ഡീറ്റെയിൽസ് ഇതേപോലെ തന്നെ നമ്മൾ ആഡ് ചെയ്യണം. ബട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇതാണ്, വീണ്ടും എടുത്ത് പറയുകയാണ്, അതിനൊരു ടൈം ഡിലേ എക്സ്പെക്ട് ചെയ്യാം, ബിക്കോസ് അതിൻ്റെ ജെനുവിനിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുന്നതിൻ്റെ ഡിലേ ആണ്. ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുന്നത്, നമ്മുടെ ഈ പ്രോഡക്റ്റുകൾ ലിസ്റ്റ് ആയി കഴിഞ്ഞാൽ അടുത്തത് അതിനനുസരിച്ചുള്ള ഓർഡേഴ്സ് വരുമ്പോൾ ആ ഓർഡറിനെ ആക്സെപ്റ്റ് ചെയ്യുക. ഇറ്റ്സ് ആ സിമ്പിൾ. നമുക്കൊരു പ്രോഡക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു, അത് താല്പര്യമുള്ള ഏതെങ്കിലും ഗവൺമെൻറ് സ്ഥാപനം കണ്ടു, ഓർഡർ പ്ലേസ് ചെയ്തു. ഇനി ഓർഡർ പ്ലേസ് ചെയ്യുന്നതിന് പല മെത്തേഡ്സ് ഉണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ തൽക്കാലം ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ടെൻഡർ വിളിച്ചും അവർക്ക് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം. അതേപോലെ തന്നെ ഡയറക്റ്റ് പർച്ചേസ് എന്നും പറഞ്ഞൊരു ഓപ്ഷനൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. എനിവേ, എന്ത് ഓപ്ഷൻ ആണെങ്കിലും അവസാനം ഓർഡർ കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനെ കിട്ടിയ ഓർഡറിനെ ആക്സെപ്റ്റ് ചെയ്യുക. പിന്നെ അഞ്ചാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ, ആ കിട്ടിയ ഓർഡർ അനുസരിച്ചുള്ള പ്രോഡക്റ്റിനെ കൊടുക്കുക, അയച്ചു കൊടുക്കുക. കൊറിയർ വഴിയോ പോസ്റ്റ് വഴിയോ ഹാൻഡ് ഡെലിവറിയോ എങ്ങനെയെങ്കിലും സാധനങ്ങൾ എത്തിക്കുക. എത്തിക്കുന്ന സമയത്ത് ജെം എന്ന് പറയുന്ന ഈ സൈറ്റിലൂടെ നമ്മളൊരു ഡോക്യുമെൻ്റ് ജനറേറ്റ് ചെയ്യണം. അതിൻ്റെ പേരാണ് ഓൺലൈൻ ഇൻവോയ്സ്. ഓൺലൈൻ ഇൻവോയ്സ്, കാരണം ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് പലപ്പോഴും പേയ്മെൻറ്റ് തരുന്നത് ഓൺലൈനായിട്ടാണ്. NEFT അല്ലെങ്കിൽ RTGS അല്ലെങ്കിൽ PFMS, അങ്ങനെ പല ഓൺലൈൻ മെത്തേഡ്സ് ഉണ്ട്. അതിലേതെങ്കിലും ഒരു മെത്തേഡിലൂടെ ആയിരിക്കും പേയ്മെൻറ്റ് തരുന്നത്. ആ പേയ്മെൻറ്റ് അവർക്ക് തരണം എന്നുണ്ടെങ്കിൽ ഇൻവോയ്സ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അതുകൊണ്ട് നിർബന്ധമായിട്ടും നമ്മൾ കൊടുത്ത പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസിനനുസരിച്ചുള്ള ഇൻവോയ്സ് ജെമ്മിലൂടെ റേസ് ചെയ്യണം. അപ്പോൾ ഇതാണ് ബേസിക്കലി 5 സ്റ്റെപ്സ് ഫോർ ഡൂയിങ് ബിസിനസ്. ഇനി പറയാൻ പോകുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, എന്തൊക്കെയാണ് നമുക്ക് രജിസ്ട്രേഷന് ആവശ്യമുള്ള കാര്യങ്ങൾ. ആദ്യത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളൊരു ബിസിനസ്സിനെയാണ് ജെമ്മിനകത്ത് ആഡ് ചെയ്യുന്നത്. ആ ബിസിനസ്സിന് തീർച്ചയായിട്ടും ഒരു കീ പേഴ്സൺ ഉണ്ടാവും. ഇപ്പോൾ ഒരു പ്രൊപ്രൈറ്റർഷിപ്പ് ഫേം ആണെങ്കിൽ ആ പ്രൊപ്രൈറ്റർ, ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ആണെങ്കിൽ കീ പാർട്ട്ണർ, ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ ഒരു പക്ഷേ അതിൻ്റെ MD ആയിരിക്കാം. അങ്ങനെ ഏതൊരു സ്ഥാപനത്തിനും ഒരു കീ പേഴ്സൺ ഉണ്ടാവും. ആ കീ പേഴ്സൻ്റെ ആധാർ അല്ലെങ്കിൽ പാൻ, അതാണ് ഫസ്റ്റ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ആ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ. മൂന്നാമത് ഇമെയിൽ ID. എന്തിനാണ് ഇമെയിൽ ID വേണ്ടത്? ബിക്കോസ് നമ്മൾ ബിസിനസ് ചെയ്യാൻ പോകുന്നത് ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കമ്മ്യൂണിക്കേഷനും നമുക്ക് വരാൻ പോകുന്നത് SMS വരും. ബട്ട് ഇറ്റ്സ് ബെറ്റർ ടു ഡിപ്പെൻഡ് ഓൺ ഇമെയിൽ. സോ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഇമെയിൽ ID തീർച്ചയായിട്ടും കൊടുക്കേണ്ടതാണ്. ഇമെയിൽ ID കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരുപാട് ആളുകൾ ഫേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ഇപ്പം ചില കമ്പനീസൊക്കെ ആകുമ്പോഴത്തേക്ക് അവർക്ക് ഒഫീഷ്യലായിട്ടൊരു ഇമെയിൽ ID കാണും. ആ ഇമെയിൽ ID തന്നെ ഇവിടെ കൊടുക്കും. അങ്ങനെ കൊടുക്കുമ്പോൾ സംഭവിക്കാൻ ചാൻസ് ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ, ജെം എന്ന് പറയുന്ന നാഷണൽ പോർട്ടൽ ആയതുകൊണ്ട് നമ്മളൊരു പ്രോഡക്റ്റിനെ അല്ലെങ്കിൽ സർവീസിനെ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് മെയിൽസ് നമുക്ക് ഡെയിലി ബേസിസിൽ വരും. ആദ്യമൊക്കെ ചിലപ്പോൾ 5 or 10 ആയിരിക്കും വരുന്നത്, പിന്നെ അതുപോലെ 100 കണക്കിനായിരിക്കും മെയിൽസ് വരാൻ പോകുന്നത്. സോ അതുകൊണ്ട് എൻ്റെ ഒരു സജഷൻ, പറ്റുമെങ്കിൽ ജെമ്മിൻ്റെ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് സെപ്പറേറ്റ് ആയിട്ട് ഒരു ജിമെയിലോ ഏതെങ്കിലും ഒരു മെയിൽ ID ക്രിയേറ്റ് ചെയ്ത് അത് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. പിന്നെ നമ്മുടെ ഓർഗനൈസേഷനെ ബേസ് ചെയ്തിട്ട്, ഇപ്പോൾ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ SIN നമ്പർ, കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റി നമ്പർ, അത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസിന് വേണ്ടി വരും. അതേപോലെ തന്നെ ബിസിനസ് പ്ലാൻ ഉള്ള സ്ഥാപനമാണെങ്കിൽ ബിസിനസ് പ്ലാൻ കൊടുക്കണം. പിന്നെ മറ്റൊന്ന്, GST ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ GST ഡീറ്റെയിൽസ് കൊടുക്കാം. ബിക്കോസ് GST എന്ന് പറയുന്നത് ജെമിന് മാത്രമല്ല, ഇ കൊമേഴ്സ് വഴി നമ്മൾ ചെയ്യുന്ന എല്ലാ ബിസിനസ്സിനും GST നിർബന്ധമാക്കുകയാണ്. സോ ഇല്ലാന്നുണ്ടെങ്കിൽ അതൊന്ന് എടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇൻകം ടാക്സിൻ്റെ ഡീറ്റെയിൽസ്. അതിലൊരു കാര്യം ഒന്ന് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഒരുപാട് ആളുകൾ എന്നെ വിളിച്ചിട്ട് ചോദിക്കാറുണ്ട്, ഞങ്ങൾ ജെമിനകത്ത് രജിസ്റ്റർ ചെയ്യാൻ നോക്കി, ഇൻകം ടാക്സിൻ്റെ ഡീറ്റെയിൽസിൻ്റെ അവിടെ മുന്നോട്ട് പോകുന്നില്ല. അപ്പോൾ ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ ഇൻകം ടാക്സിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തോ? ഇല്ല. എന്തുകൊണ്ട് ഇൻകം ടാക്സിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തില്ല? ഫയൽ ചെയ്യാറില്ല. എന്തുകൊണ്ട് ഫയൽ ചെയ്യാറില്ല? ഇൻകം ഇല്ലാത്തതുകൊണ്ട്. അതൊരു ശരിക്കും പറഞ്ഞ ഒരു തെറ്റായ ഒരു കോൺസെപ്റ്റാണ്. എന്ന് വെച്ചാൽ, ഇൻകം ഉണ്ടെങ്കിൽ മാത്രമേ ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യാവൂ എന്ന് പറഞ്ഞിട്ടില്ല. 0 ഇൻകം ആണെങ്കിൽ പോലും അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തും നമുക്ക് ഫയൽ ചെയ്യാം. അറ്റ്ലീസ്റ്റ് 1 വർഷത്തെങ്കിലും നമ്മൾ ഫയൽ ചെയ്യണം എന്നുള്ളത് കമ്പൽസറിയാണ്. പ്രത്യേകിച്ചും ജെമ്മിനകത്ത്
രണ്ട് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള സ്ഥാപനമാണെങ്കിൽ ഇൻകം ടാക്സിൻ്റെ ഡീറ്റെയിൽസ് ഒരു വർഷത്തെങ്കിലും നമ്മൾ മിനിമം കൊടുക്കണം എന്നുള്ളത് കമ്പൽസറിയാണ്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എം എസ് സി സ്ഥാപനങ്ങൾക്ക് മൈക്രോ ആൻഡ് സ്മോൾ എൻ്റർപ്രൈസസിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടണമെങ്കിൽ ഉദ്യം രജിസ്ട്രേഷൻ എന്നും പറഞ്ഞൊരു രജിസ്ട്രേഷനുണ്ട്. ഉദ്യം രജിസ്ട്രേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ എം എസ് എം ഇ രജിസ്ട്രേഷൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എം എസ് എം ഇക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്, സോ മെനി ബെനിഫിറ്റ്സ്. അതിലൊന്ന് മാത്രമാണ് ജെം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്കൊരു ബിസിനസ് നടത്തുമ്പോൾ ഫണ്ടിങ് എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ്. എം എസ് എം ഇക്കാർക്ക് ഫണ്ടിങ്ങിന് അഡ്വാൻറ്റേജസ് ഉണ്ട്. പിന്നെ അഡ്രസ് ഡീറ്റെയിൽസ്, നമ്മുടെ ബിസിനസ്സിൻ്റെ അഡ്രസ് ഡീറ്റെയിൽസ്. ഇനി ചില ആൾക്കാർ പറയാറുണ്ട് എനിക്ക് ഷോപ്പില്ല, എനിക്ക് സ്ഥാപനമില്ല, ഞാൻ വീട്ടിൽ നിന്നാണ് സാധനങ്ങൾ ചെയ്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇറ്റ്സ് ഓക്കെ, വീട്ടിൻ്റെ അഡ്രസ് ആണെങ്കിലും കൊടുത്താൽ മതി, എന്തെങ്കിലും ഒരു പോസ്റ്റൽ അഡ്രസ്സ് വേണം എന്നുള്ളതാണ്. പിന്നെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, പേയ്മെൻറ്റ് വരണമെന്നുണ്ടെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് വേണം. പിന്നെ മറ്റൊരു കാര്യം, കോഷൻ മണി എന്ന് പറഞ്ഞ് ഒരു അമൗണ്ട് നമ്മൾ അടയ്ക്കേണ്ടതായിട്ട് വരും. അത് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്തല്ല, രജിസ്ട്രേഷൻ ചെയ്തിട്ട് നമ്മുടെ പ്രോഡക്റ്റുകൾ ആഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കോഷൻ മണി. അത് പക്ഷേ ഇത് സംഭവം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും എം എസ് എം ഇയിൽ എസ് സി എസ് ടി ഓണ്ടർപ്രണേഴ്സിനും വുമൺ ഓണ്ടർപ്രണേഴ്സിനും ഇപ്പം അത് എക്സെംഷൻ ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. അതായത് കോഷൻ മണി എന്ന് പറയുന്നത് എല്ലാവരും ജെമിനകത്ത് രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ സ്ഥാപനങ്ങളും അടയ്ക്കേണ്ട ഒരു തുകയാണെങ്കിലും എം എസ് എം ഇയുടെ വുമൺ ആൻഡ് എസ് സി എസ് ടി ഓണ്ടർപ്രണേഴ്സിന് അത് അടയ്ക്കണമെന്നില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ എം എസ് എം ഇയുടെ രജിസ്ട്രേഷൻ എടുത്തിട്ട് ശേഷം ജെമിനകത്ത് രജിസ്റ്റർ ചെയ്താൽ ഈ പറഞ്ഞ ബെനിഫിറ്റ്സ് ഉണ്ടാവും. അതല്ല, നമ്മൾ ആ കാറ്റഗറിയിൽ വരുന്നതല്ലെങ്കിൽ അടയ്ക്കേണ്ട തുക എന്ന് പറയുന്നത് ഒരു മൂന്ന് സ്ലാബായിട്ട് തിരിച്ചിരിക്കുകയാണ്. ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ അവർ ടേൺ ഓവർ, ഒരു വർഷത്തെ നമ്മുടെ വരുമാനത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു അമൗണ്ടിനെ ബേസ് ചെയ്തിട്ടാണ് മൂന്ന് സ്ലാബായിട്ട് തിരിച്ചിരിക്കുന്നത്. അതെന്താണെന്നുള്ളത് പറയാം. ആദ്യത്തെ സ്ലാബ് എന്ന് പറഞ്ഞാൽ 1 crore rupees താഴെ ടേൺ ഓവർ ഉള്ള ഒരു സ്ഥാപനമാണെങ്കിൽ 5000 rupees 5000 rupees അടയ്ക്കേണ്ടി വരും. ഇതൊരു വൺ ടൈം പേയ്മെൻറ്റ് മാത്രമാണ്, റിപ്പീറ്റഡായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. 1 crore rupees താഴെയാണെങ്കിൽ 5000, 1 crore തൊട്ട് 10 crore വരെ ടേൺ ഓവർ ഉള്ള സ്ഥാപനമാണെങ്കിൽ 10000, 10 crore മുകളിൽ ടേൺ ഓവർ ഉള്ള സ്ഥാപനമാണെങ്കിൽ 25000. ഇത് വേറൊന്നുമല്ല, നമ്മൾ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് കോഷൻ ഡെപ്പോസിറ്റ് വാങ്ങിച്ച് വയ്ക്കുന്ന അതേപോലെ അതേ കോൺസെപ്റ്റ് തന്നെയാണ്. എന്തിനാണ് കോഷൻ ഡെപ്പോസിറ്റ് അവിടെ വാങ്ങിക്കുന്നത്? ആ പഠിക്കുന്ന കുട്ടി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ ടി സി വാങ്ങിച്ച് അവിടുന്ന് പോകുന്നതിന് മുമ്പായിട്ട് അതിൽ നിന്ന് പെനാൾട്ടി പിടിച്ചിട്ടായിരിക്കും ബാക്കി എമൗണ്ട് കൊടുക്കുന്നത്. അതേ സംഭവം തന്നെയാണ് ജെമ്മിലൂടെ നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് സമയത്തിന് സാധനം കൊടുക്കുന്നില്ല അല്ലെങ്കിൽ സർവീസ് കൊടുക്കുന്നില്ല, അങ്ങനെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് നമുക്കെതിരെ വന്ന് അത് തെളിയിക്കപ്പെടുകയാണെങ്കിൽ മാത്രം ആ അമൗണ്ടിൽ നിന്നും പെനാൽറ്റി പിടിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഏതെങ്കിലും കാലത്ത് നമ്മൾ തിരിച്ച്, അതായത് ജെമ്മിൻ്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ട് എന്താ പറയുന്നത് രജിസ്ട്രേഷനൊക്കെ പിൻവലിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ അമൗണ്ട് നമുക്ക് തിരിച്ച് കിട്ടുന്നതായിരിക്കും, റീഫണ്ടബിളാണ്. സോ ഇതാണ് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട്.